ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊക്കെ ഒരു അടിപൊളിയായിട്ട്, അപ്പോൾ നമ്മുടെ റമദാനൊക്കെ അല്ലേ, അപ്പോൾ ഇഫ്താർ സ്പെഷ്യലായിട്ട് ഞാനൊരു അടിപൊളി ഷെയ്ക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ചെങ്കതിൽ പഴം കൊണ്ടുള്ള ഒരു അടിപൊളി ഷെയ്ക്കാട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയും നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ഇത് അവിടെ രണ്ട് ചെങ്കതിരി പഴം എടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഈത്തപ്പഴം എടുക്കുന്നത്. ഞാനൊരു 8 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കുരുകളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഞാനിതവിടെ കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ പഴം നൈസാക്കി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ജ്യൂസർ എടുത്തിട്ട് നമുക്കതിലേക്ക് ആദ്യം നമ്മുടെ പഴം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ പാലാണ് വേണ്ടത്. കട്ടപ്പാലുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്താൽ മതി. ഇപ്പം എൻ്റെ ഒരു തണുത്ത പാലുണ്ട്, അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ മധുരമാണ്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മധുരം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ജ്യൂസ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റിയും അടിപൊളിയായിട്ടുള്ള നമ്മുടെ കദളി ചെങ്കതിരി പഴം മിൽക്ക് ഷേക്കോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ മറക്കാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓളിനെ ക്ലിക്ക് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് മഞ്ഞ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ അതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു ഇഫ്താർ സ്പെഷ്യൽ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.